സ്വന്തം മാറക്കാന സ്റ്റേഡിയത്തിലേക്ക്, ലോക ഫുട്ബോളിൻ്റെ തറവാട്ട് മുറ്റത്തേക്ക് ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേമികൾക്ക് സ്വാഗതം. കോപ്പ അമേരിക്ക 2021 ഫൈനൽ ബിറ്റ്വീൻ ബ്രസീൽ ആൻഡ് അർജന്റീന, റിയോ ഡി ജനീറോയിലെ മാറക്കാന സ്റ്റേഡിയം കാത്തിരിക്കുന്നു. ഫൈനൽ മത്സരം ആരംഭിക്കുന്നു ഏതാനും നിമിഷങ്ങൾക്കകം. ഫൈനൽ സ്മരണകളുടെ മഹാഗാലറിക്ക് മുന്നിൽ ഇതാ ഒരു കടലിരമ്പം, ലോക ഫുട്ബോളിന്റെ മഹാസമുദ്രം തിരയടിച്ചെത്തുന്നു. ഇറ്റ്സ് ബ്രസീൽ വേഴ്സസ് ഫൈനൽ ഇൻ മാറക്കാന കോപ്പ 2021. ചേഞ്ചുകളില്ലാതെ സെമി ഫൈനലിലെ അതേ പ്ലേയിംഗ് ഇലവനുമായി അൺചേഞ്ച്ഡ് സ്ക്വാഡിനാണ് നിരത്തുന്നു ബ്രസീൽ. അഞ്ച് മാറ്റങ്ങളുമായി അർജന്റീന. സോ ബ്രസീൽ വേഴ്സസ് അർജന്റീന ഫൈനൽ ആരംഭിച്ചിരിക്കുന്നു മാറക്കാന സ്റ്റേഡിയത്തിൽ നിന്നും തത്സമയം സോണി സിക്സിലൂടെ. ഹാഷ്ടാഗ് കോപ്പാസ് ഇൻ മലയാളം. ബ്രസീലിന്റെ മുന്നേറ്റം, ആദ്യ മിനിറ്റിൽ മുന്നേറ്റം നടത്താനുള്ള ബ്രസീൽ ശ്രമം കാണാം. ഒട്ടമെന്റി ചെറുത്തു നിൽക്കുന്നു അർജന്റീനയുടെ ഒട്ടമെന്റി. ലയണൽ സ്കലോണി കളി 20 മിനിറ്റിലേക്ക് എത്തുമ്പോൾ ബ്രസീലിന്റെ നിരയിലേക്ക് നോക്കിയാൽ നെയ്മർ പതിയെ പതിയെ ആ ഒരു ഫ്ലോയിലേക്ക് വരുന്നത് കാണാം. നെയ്മർ ഇപ്പോൾ നമ്മൾ വീണ്ടും ഒരു മിസ് പാസ് ആയിരുന്നു ഡാനിലോ. നെയ്മർ അപ്പോഴേക്കും വളരെ കൃത്യമായി ഡീപ് ബോൾ വന്ന് ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. മറുഭാഗത്ത് മിഡ്ഫീൽഡിൽ പുഷ് ചെയ്യുന്നു. ബ്രസീലിന് അനുകൂലമായി അർജന്റൈൻ ബോക്സിന് വെളിയിൽ നിന്നും ബ്രസീലിന്റെ ഒരു പിഴവിൽ നിന്നും വീണ്ടും ഇവിടെ ഡീപ് ബോളിന്റെ ഒരു ലോങ് ബോൾ, അത് മിസ്സായി പോകുന്നു. ഇവിടെ നമുക്ക് കാണാം ലെഫ്റ്റ് വിംഗ് ബാക്ക് ലോധിയുടെ മിസ്സിൽ നിന്ന് കിട്ടിയ അവസരം വളരെ ഈസി ആയി ലോബ് ചെയ്തുകൊണ്ട് എഡേഷൻ ഒരു ചാൻസ് പോലും കൊടുക്കാതെ ഡി മരിയ വീണ്ടും 21-ാമത്തെ മിനിറ്റിൽ അത് വീണ്ടും വലത്തു ഭാഗത്തേക്ക് കൈമാറുന്നു ഡി മരിയയിലേക്ക്. നല്ലൊരു ഫസ്റ്റ് ടച്ച് ബൈ ഡി മരിയ. ഡി മരിയ, ഡി മരിയ, ഓ നല്ലൊരു ഷോട്ട് ഓൺ ടാർഗറ്റിലേക്ക് അടിക്കുന്ന ഡി മരിയയുടെ ശ്രമം അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. ഷോട്ടിനുള്ള ശ്രമം അവിടെ, പക്ഷേ എവർട്ടന്റെ ഷോട്ട് കടുത്ത ബ്ലോക്കാണ്. കാസിമീറോ വലത്തു ഭാഗത്ത്, ഡാനിലോ വരുന്നു. റിച്ചാർലിസൺ എവർട്ടൺ താരം, റിച്ചാർലിസന്റെ ക്രോസ്. രണ്ട് ബ്രസീൽ താരങ്ങൾ ഉണ്ടായിരുന്നു സിക്സ് യാർഡ് ബോക്സിന് സമീപം, പക്ഷേ സമവായ ചർച്ച നടത്തുന്നത് അർജന്റീനയുടെ ബാക്ക് ലൈനിൽ. നമുക്കറിയാം ഏരിയയിൽ ചാലഞ്ച് നടത്തുന്ന ഓട്ടോമാറ്റിക് ആണ് നെയ്മറുടെ. ഒരു ഇൻസ്വിംഗ് ഡേഞ്ചറസ് കോർണർ ആണ് നെയ്മർ തൊടുത്തത്, പക്ഷേ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞത് മെസ്സിയെ കുറിച്ചാണ് പറഞ്ഞത്. ഒരുപാട് ഫൈനലുകൾ, വേൾഡ് കപ്പും കോപ്പ അമേരിക്കയും ഒക്കെ ഉൾപ്പെടെ നല്ലൊരു മുന്നേറ്റം. റിച്ചാർലിസൺ, 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 ഓഫ്സൈഡ്, ഓഫ്സൈഡ് അഗൈൻ, റിച്ചാർലിസൺ ഓഫ്സൈഡ്. റഫറിയുടെ ഓഫ്സൈഡ് ഫ്ലാഗ് ഉയർത്തിയിരിക്കുന്നു. നെയ്മർ, നെയ്മർ ഫോർവേഡ് പാസ്. ഓ റിച്ചാർലിസൺ, റിച്ചാർലിസൺ വീണ്ടും റിച്ചാർലിസൺ ബോക്സിനകത്ത്. തകർപ്പൻ ഷോട്ടാണ്, തകർപ്പൻ ഷോട്ട്, പക്ഷേ ഗോൾ കീപ്പർ. ട്രിപ്പിൾ ബാരൽ ആണ് മറുപടിയായിട്ട് കൊണ്ടുവരുന്നത് സ്കലോണിയുടെ ബോക്സിനകത്ത്. ഒരു ഹെവി ചാലഞ്ചിനുള്ള ശ്രമം ചാലോമോണ്ടിയൽ. ബ്രസീൽ കടുത്ത സമ്മർദ്ദം ചെറുത്തു കാണാം. വിനീഷ്യസ് ജൂനിയർ രണ്ടുപേരുടെ ഇടയിലൂടെ കയറി പോകാനുള്ള വിനീഷ്യസ് ജൂനിയറിന്റെ ശ്രമം. ഒടുവിൽ മെസ്സി ഏകതാരം. മോണ്ടിയൽ, വാട്ട് എ പെർഫോമൻസ്! ഗോൺസാലോ മോണ്ടിയൽ, ജെർസി നമ്പർ 4, വിനീഷ്യസ് ജൂനിയർ, റയൽ മാഡ്രിഡിന്റെ കരുത്തനായ ജൂനിയർ. ചാൻസ് ബ്രസീൽ. ബാർബോസ സമയം കളയാതെ ഫസ്റ്റ് പോസ്റ്റിലേക്ക് പന്തടിക്കാൻ ബാർബോസ ശ്രമിക്കുന്നു. കോർണറാണ് ബ്രസീലിന് അനുകൂലമായ കോർണർ.
കളി അവസാന നിമിഷം ആവേശകരമായ അന്ത്യത്തിലേക്ക് നീങ്ങുന്നു. നെയ്മറുടെ കോർണർ വരുന്നു, ഹെഡ് ചെയ്ത് ക്ലിയർ ചെയ്യപ്പെടുകയാണ്. ഒരു ചാൻസ് ഉണ്ട്, ഡാനിലോയുടെ ബോക്സിന് വെളിയിൽ നിന്നുള്ള ഡാനിലോയുടെ ഗോൾ ശ്രമം, പക്ഷേ ക്രോസ് ബാറിന് മുകളിലൂടെ. 87th മിനിറ്റ്, സമനില ഗോൾ നേടിക്കൊടുക്കാൻ കഴിയുമോ നെയ്മർ? 1-0 സ്റ്റിൽ അർജന്റീന ലീഡ്. നെയ്മറുടെ സ്വിംഗിംഗ് ഫ്രീ കിക്ക്, ഓ ചാൻസ് ഉണ്ട് അവിടെ. ലയണൽ മെസ്സി അദ്ദേഹം അത് വലത്തു ഭാഗത്തേക്ക് നീട്ടി ഡിപോളിന് കൈമാറുന്നു. ഡിപോൾ, മെസ്സി, 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 മൈ ഗുഡ്നസ്, മൈ ഗുഡ്നസ്, തലികയിലെ തവണം. അതിനു മുമ്പ് അദ്ദേഹത്തിന് വന്നിരുന്നു സംശയമുണ്ട്, ചെറിയൊരു ഒരു ചെറിയൊരു സ്ലിപ്പർ. ഡിപോൾ, വീണ്ടും രക്ഷപ്പെട്ടു പോകുന്നു ബ്രസീൽ. ഡിപോളിന്റെ അപകടകരമായ ഒരു മുന്നേറ്റം ഇഞ്ചുറി ടൈമിൽ നെയ്മറെ തടഞ്ഞു നിർത്താനുള്ള ശ്രമം. സ്റ്റിൽ രണ്ട് ടാക്കിളിനെ അതിജീവിച്ചുകൊണ്ട് നെയ്മർ വളരെ ഈസി ആയിട്ട് പെസെല്ല കൊണ്ട് പിടിച്ചിരിക്കുന്നു. പെസെല്ല മറുഭാഗത്ത് കൗണ്ടർ അടിക്കാനുള്ള അർജന്റീനയുടെ ശ്രമം. ഡിപോൾ, സ്റ്റിൽ ഡിപോൾ ഹോൾഡിംഗ്. ലയണൽ മെസ്സി അത് ചിപ്പ് ചെയ്തെടുക്കാനുള്ള ശ്രമമായിരുന്നു. വീണ്ടും അത് ത്രോയിനായി മാറുന്നു. ചരിത്ര നിയോഗത്തിലേക്ക് നീങ്ങുന്നു അർജന്റീന നായകൻ. ചാടുമ്പോൾ ഇതാ 20-ന്റെ റെക്കോർഡിൽ ലയണൽ സ്കലോണി, പക്ഷേ ഇത് കോപ്പയുടെ ഫൈനലിന്റെ റെക്കോർഡ് വിജയമാണ്. 84 വർഷത്തെ ചരിത്രം, 84 വർഷത്തിനൊടുവിൽ ഇതാ ഒരു മേജർ ടൂർണമെന്റിന്റെ ഫൈനലിൽ ബ്രസീൽ അർജന്റീനയോട് തോൽക്കാൻ പോകുന്നു. 28 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇതാ അർജന്റീന കോപ്പ അമേരിക്ക ജേതാക്കളാകുന്നു. പാമ്പസ് പുൽമേടുകൾ പുളകം കൊള്ളുന്നു, പാറ്റഗോണിയൻ പീഠഭൂമി പ്രകമ്പനം കൊള്ളുന്നു. ലാനത്തിലും റൊസാരിയോയിലും മാരക്കാനയിലും വാഴുന്നു. വീഴ്ചകളും വാഴ്ചകളും ഏറെ കണ്ട മാരക്കാനയിൽ ഇന്ന് അർജന്റീന വാഴുന്നു. ബ്രസീൽ വീഴുന്നു. വീണ്ടും മാരക്കനാസോയെ നേരിടേണ്ടി വരുന്നു ബ്രസീലിന്. മെസ്സിക്കും സംഘത്തിനും ഇതാനന്ദത്തിന്റെ രാവാണ്. മാരക്കാനയ്ക്ക് മീതെ 1000 കണ്ടുള്ള മാലാക്കമാർ അർജന്റീനയ്ക്ക് അനുകൂലമായി അനുഗ്രഹം ചൊരിഞ്ഞപ്പോൾ ആദ്യ പകുതിയുടെ സ്വന്തമായി ഉണ്ടെങ്കിൽ അസാധ്യമായി ജീവിതത്തിൽ ഒന്നുമില്ലെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വിജയം. അർജന്റീന, ദ ചാമ്പ്യൻസ്, ദ ആൽക്കെമിസ്റ്റ് ഓഫ് കോപ്പ അമേരിക്ക. ആയിരുന്നു ബെസ്റ്റ് ഗോൾ കീപ്പറെങ്കിൽ അത് ഇത്തവണ അർജന്റീനയുടെ കാവൽക്കാരൻ എമിലിയാനോ മാർട്ടീനസ് നേടുന്നു. മികച്ച ഗോൾ കീപ്പർ കോപ്പ അമേരിക്കയിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ. ഈ നൂറ്റാണ്ടിൽ തന്നെ 4 കോപ്പ ഫൈനലുകളിൽ അവർ കാലിടറി വീണു. ഈ കോപ്പ അമേരിക്കയിലെയും ഏറ്റവും മികച്ച താരത്തിനുള്ള ആ പുരസ്കാരം, ബെസ്റ്റ് പ്ലെയർക്കുള്ള പുരസ്കാരം ലിയോണൽ മെസ്സി ഏറ്റുവാങ്ങുന്ന കാഴ്ച അദ്ദേഹമല്ലാതെ മറ്റാര്? 5 അസിസ്റ്റുകളും 4 ഗോളുകളും ലിയോണൽ മെസ്സി, 9 ഗോൾ കോൺട്രിബ്യൂഷൻസ്, തന്റെ ടീമിന് 4 മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരങ്ങൾ തന്റെ ടീമിന്. മെസ്സി 4 ഗോളും 5 അസിസ്റ്റും, വീണ്ടും ഒരു ട്രോഫി ഏറ്റുവാങ്ങാൻ വന്നിരിക്കുന്നു ലയണൽ മെസ്സി. ടോപ്പ് സ്കോറർക്കുള്ള ഇന്ന് അർജന്റീന നുകരുന്നു. കൊപ്പയുടെ ലഹരി ഇനി അർജന്റീനയ്ക്ക് സ്വന്തം. ദിസ് ഇസ് ഇറ്റ്. ആ ഡൊമിംഗസിൽ നിന്നും ഏറ്റുവാങ്ങുന്നു ലയണൽ മെസ്സി ആ കിരീടം. ആൻഡ് ഇറ്റ് ഈസ് ടു ദി ടോപ്പ് ആൻഡ് ദി ലെഫ്റ്റ് ആൻഡ് ദി ബാക്ക് ആൻഡ് ദി കോർണർ. പെർഫെക്റ്റ് ഓക്കെ ഫ്രം മെസ്സി. മച്ചാന്മാരെ, നമുക്ക് ഇത് പോരെ. Argentina and Argentina.